ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ 11th സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്റും അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലെ ഡിഫറൻസ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കാം. സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് യൂട്ടിലൈസേഷൻ കൊണ്ടുവരുന്നത്: എംപ്ലോയ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് പോളിസി, ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ, മെറിറ്റ് റേറ്റിംഗ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ എന്താ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ, ദ പേഴ്സൺസ് ഹു ആർ വർക്കിംഗ് ഇൻ അവർ ഓർഗനൈസേഷൻ, നോട്ട് ദി ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ബട്ട് ദ മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ ഗോൾസും അതോടൊപ്പം തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസും കൂടി അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ഓഫ് പേഴ്സണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് പ്ലാനിങ്, എംപ്ലോയി റിക്രൂട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു എംപ്ലോയിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ആ ഒരു പ്ലാനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യണം, എത്ര പേരെ ഹയർ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസാണ്, അവരുടെ ക്വാളിറ്റി അല്ല അവരുടെ ക്വാളിഫിക്കേഷൻ എന്താവണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി പേഴ്സൺ, എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിനെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് ജോബ് പൊസിഷൻ കൂടി പ്രൊവൈഡ് ചെയ്യണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് പോളിസി. ഒരു എംപ്ലോയി, നമ്മുടെ ഓർഗനൈസേഷൻ വർക്കുന്ന ഒരു ഇൻഡിവിജ്വൽ എത്രത്തോളം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം അച്ചീവ് ചെയ്യണം അവർക്ക് ഹയർ പൊസിഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹയർ പൊസിഷൻ പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി അവർ എത്രത്തോളം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അവർ വർക്ക് ചെയ്യണം, ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ബേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് ബേസ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക, അതും പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നമ്മൾ തന്നെ പലരും കേട്ടിട്ടുണ്ട്, അതായത് നമ്മളൊരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്, ഓഫീസറിൻ്റെ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ബാങ്കിലെ എംപ്ലോയ്മെൻറ്റ് നമ്മൾ നേടിയെടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 വർഷം പ്രൊബേഷണറി പീരീഡ് ആയിരിക്കും, പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയാം. അതിനുശേഷം 2 വർഷം നമ്മൾ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ 3rd ഇയർ തൊട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ 2 വർഷം എന്ന് പറഞ്ഞ പ്രൊബേഷൻ പീരീഡ് അത് സെറ്റ് ചെയ്യുക, എത്ര വർഷം വേണം പ്രൊബേഷനായിട്ട് ഈ ഒരു എംപ്ലോയി ബിഫോർ ഈ എൻറ്റേഴ്സ് ഇൻ ടു ദ ബാങ്ക് ആസ് എൻ ആക്ച്വൽ അസിസ്റ്റൻറ്റ് മാനേജർ, ഹൗ മച്ച് ഇയേഴ്സ്, ഹൗ മെനി ഇയേഴ്സ് ഹീ ഷുഡ് വർക്ക് ആസ് എ പ്രൊബേഷണറി ഫെല്ലോ എന്നിവ ഡിസൈഡ് ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞ പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതാണ്. ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ എത്ര പേര് വേണം ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യും, അതേപോലെ തന്നെ ഓരോ എംപ്ലോയിക്കും ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് കൂടി നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ ബാങ്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ക്ലർക്കിൻ്റെ പോസ്റ്റിലോട്ടാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് വളരെ ചുരുക്കമായിരിക്കും, എക്സാം എഴുതുക, ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ അങ്ങനെയല്ല, ഒരു ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ എക്സാം എഴുതണം, അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരും, പിന്നെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് കൂടി വരും. ഈ പറഞ്ഞ 3 പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാങ്കിൽ ഒരു ഓഫീസറായിട്ടുള്ള പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ക്വാളിഫിക്കേഷൻ, ഓരോ വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള ക്വാളിഫിക്കേഷൻ എന്താവണം, എന്ത് ബേസിസിലാണ് ആളെ റിക്രൂട്ട് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവരെ സെലക്ട് ചെയ്ത് പ്ലേസ്മെൻറ്റ് കൊടുക്കണം, ഏത് പൊസിഷനിലാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത്, ഏത് ക്രൈറ്റീരിയ ജോബ് ക്രൈറ്റീരിയ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നിവ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതാണ്. മെറിറ്റ് റേറ്റിംഗ്, ജോബ് ഇവാലുവേഷൻ, കോമ്പൻസേഷൻ, വെൽഫെയർ, ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആ ഒരു എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. മെറിറ്റ് റേറ്റിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചാപ്റ്റർ തന്നെ ഒരു ബേസ് ചെയ്തിട്ട് മെറിറ്റ് റേറ്റിംഗ് അഥവാ പെർഫോമൻസ് ഇവാലുവേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്കുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് നടത്തേണ്ടത്,
അപ്രൈസൽ ഏത് മെത്തേഡ്സാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെറിറ്റ് റേറ്റിംഗിൽ പറയുന്നത്. കോമ്പൻസേഷൻ, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ജോബ് പൊസിഷൻ അനുസരിച്ച് എത്ര സാലറി കൊടുക്കണം, വർക്ക് പെർ അവറാണോ വേജസ് പെർ അവറാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിക്സഡ് മന്ത്ലി സാലറി ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നിവ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇപ്പോൾ സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് പറയുന്നത് ഏതൊക്കെ മേഖലകളിലൊക്കെ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നു, എംപ്ലോയിനെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു, അവർക്ക് ഏത് ജോബ് പൊസിഷനാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താവണം, അതേപോലെ തന്നെ അവരെങ്ങനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം, അവരെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്ന ഏത് ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്, അവർക്ക് എത്ര സാലറി കൊടുക്കണം, എത്ര വേജസ് കൊടുക്കണം, വേജസ് പെർ അവറാണോ വേണ്ടത് അല്ലെങ്കിൽ പെയ്ഡ് ലീവ് പ്രൊവൈഡ് ചെയ്യണോ എന്നിവ പറയുന്ന ഒരു എംപ്ലോയിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് എച്ച് ആർ. നമ്മൾ ഓൾറെഡി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ച കാര്യം ഇതാണ്, ഇറ്റ്സ് എ പ്രോസസ് വെയർ ഇൻ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്, റിക്രൂട്ട്മെൻറ്റ് റൈറ്റ് ഫ്രം സ്റ്റാർട്ട് ഓഫ് പ്ലാനിങ് തൊട്ട് അവരെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എച്ച് ആർ എം ഗീവ്സ് എംഫാസിസ് നോട്ട് ഓൺലി ടു എംപ്ലോയ് ഡെവലപ്മെൻറ്റ് ബട്ട് ഓൾസോ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, വൈൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് ലാർജ്ലി ഫോക്കസ്ഡ് അപ്പോൺ ദി നോൺ മാനേജേഴ്സ്. എച്ച് ആർ എം എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റും അവരുടെ ഗ്രോത്തും മാത്രമല്ല നോക്കുന്നത്, പകരം ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനോട് ശ്രദ്ധിക്കുന്നുണ്ട്. എച്ച് ആർ എം ഇസ് എ വൈഡ് ഏരിയ, ഒരു വൈഡ് സബ്ജക്റ്റാണ് കവർ ചെയ്യുന്നത്, വൈഡ് ഏരിയ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷനാണ് കവർ ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എ ടു സെറ്റ് കാര്യങ്ങളിൽ എച്ച് ആർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ്, എംപ്ലോയീസിൻ്റെ ഗ്രോത്ത്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും ഇത് എച്ച് ആർ എമ്മിൽ കവർ ചെയ്യുന്നു. പേഴ്സണൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസിനെയാണ് ബേസ് ചെയ്തിട്ടാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർവൈസ് അവിടെ നോൺ മാനേജറുടെ ഡിസിഷൻ, നോൺ മാനേജേഴ്സിനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. മാനേജർ ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദി നോൺ മാനേജേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൂപ്പർവൈസേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷനാണ് മെയിനായിട്ട് വരുന്നത്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യം ഉണ്ടാവില്ല പേഴ്സണൽ മാനേജ്മെൻറ്റിൽ. എച്ച് ആർ എം ട്രീറ്റ് പീപ്പിൾ ആസ് എൻ അസെറ്റ് ടു ബി യൂസ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, വൈൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ട്രീറ്റ്സ് ലേബർ ആസ് എ ടൂൾ വിച്ച് ഇസ് എക്സ്പാൻഡബിൾ ആൻഡ് റീപ്ലേസബിൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എംപ്ലോയീസിനെ ഒരു അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഒരു വാല്യുവബിൾ റിലയബിൾ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇവരെ ബേസ് ചെയ്തിട്ടാണ്, ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ് എച്ച് ആർ എം നമ്മൾ പഠിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഈ പറഞ്ഞ പേഴ്സണൽ മാനേജ്മെൻറ്റ് വരികയാണെങ്കിൽ ദ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ദ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ടൂൾസ് വിച്ച് ആർ എക്സ്പാൻഡബിൾ ആൻഡ് റീപ്ലേസബിൾ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു എംപ്ലോയി കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് കാറ്റഗറിയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ ഇവരെ നോക്കുന്നത്. പകരം എച്ച് ആർ എം ആസ്പെക്റ്റിലാണെങ്കിൽ ദ ആർ ദി അസെറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ആർ നോട്ട് റീപ്ലേസബിൾ. ദ സ്പീഡ് ഓഫ് ഡിസിഷൻ ടേക്കിംഗ് ഇസ് ലോ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് കമ്പയർഡ് ടു എച്ച് ആർ എം. എച്ച് പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസാണ് മെയിനായിട്ട് വരുന്നത്, അതായത് സൂപ്പർവൈസറും സബോർഡിനേറ്റ്സും നമ്മുടെ റിലേഷനാണ് വരുന്നത്. എച്ച് ആർ എം അങ്ങനെയല്ല, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് എച്ച് ആർ എമ്മിൽ. ദെയർഫോർ ദ സ്പീഡ് ഓഫ് ഡിസിഷൻ ടേക്കിംഗ് എന്തെങ്കിലും ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നത് എച്ച് ആർ എമ്മിലേക്കും കുറച്ചുകൂടി സ്പീഡ്, കാരണം അവിടെ മാനേജ്മെൻറ്റ് ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് ദേ ആർ ഓൾ നോളജബിൾ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. നമ്മളൊരു ഓർഗനൈസേഷനിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എക്സ്പീരിയൻസ്ഡും വാല്യുബിൾ നോളജബിൾ പേഴ്സൺസായിരിക്കും ബോർഡ് ഓഫ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് നമ്മൾ കാണുന്ന എല്ലാ ഓർഗനൈസേഷനിലും. ദെയർഫോർ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഒരു സിറ്റുവേഷൻ ക്രൈസിസ് അറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ അത് ഫേസ് ചെയ്യണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ മാനേജ്മെൻറ്റ് നേരെ മറിച്ച് സൂപ്പർവൈസും സബോർഡിനേറ്റ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലും ക്രൈസിസ് വരികയാണെങ്കിലും സൂപ്പർവൈസറെ ഇടയ്ക്ക് വേണമെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അടുത്ത്
അഡ്വൈസ് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഗൈഡൻസ് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ദേർഫോർ ദി സ്പീഡ് ഓഫ് ഡിസിഷൻ ടേക്കിംഗ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ കുറച്ചുകൂടി ലോവർ ആണ് വെൻ കമ്പയർഡ് ടു എച്ച് ആർ. എച്ച് ആറിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിന് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എമേർജ് ബൈ ദ ലേറ്റ് 1980s, ദ ബട്ട് പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രിസീഡ്സ് എച്ച് ആർ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഇതേപോലത്തെ ഒരു സ്ട്രാറ്റജിക് കോൺസെപ്റ്റ് ഓർഗനൈസേഷനിലോട്ട് കൊണ്ടുവന്നിരുന്നത് 1980s. ബട്ട് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ വർക്കിനെ എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്യണം. അത് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദി ബിഗിനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന കോൺസെപ്റ്റ് എന്ന് ബിഗിൻ ചെയ്യുന്നു അന്ന് തൊട്ട് തന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റ് അറൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എച്ച് ആർ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിക് കോൺസെപ്റ്റ് ആ ഒരു ഏരിയ, ഒരു വൈഡ് സബ്ജക്ട് ഏരിയ 1980s സ്റ്റാർട്ട് ചെയ്തത്. പേഴ്സണൽ ഫംഗ്ഷൻ ഇസ് ട്രീറ്റഡ് ആസ് എ റുട്ടീൻ ആക്ടിവിറ്റി meant for hiring new employees and maintaining personal records, while HRM is treated as a part of strategy management of organization. appo HRM nu parayunnathu personal management next level aanu, next step aanu, or strategic level. HRM ne nammal human resources ne employees ne mathramalla pagaram organization ne goal kudi achieve cheyana reethilana employees nammal motivate cheyale avarku work allotment provide cheya. personal management plain and simple aanu. നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാത്രമേ അവർ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഗോൾസ് അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് കൂടി അച്ചീവ് ചെയ്യുക. മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസിനാണ്. എച്ച് ആർ എം എയിംസ് അറ്റ് പോളിസീസ് ആൻഡ് പ്രൊമോട്ട് മ്യൂച്വൽ ഗോൾ, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ റിവാർഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. വെൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സോൾ എയിം. എച്ച് ആർ എന്ന് പറഞ്ഞൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു ന്യൂ ജനറേഷൻ ലെവലിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ എംപ്ലോയീസിനൊപ്പം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനൊപ്പം എംപ്ലോയീസും കൂടി ഡെവലപ്പ് ചെയ്യണം. ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുമ്പോൾ ഓർഗനൈസേഷനൊപ്പം തന്നെ എംപ്ലോയീസും കൂടി ഗ്രോത്ത് അച്ചീവ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എച്ച് ആർ എം വർക്ക് ചെയ്യുന്നത്. പകരം പേഴ്സണൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ എംപ്ലോയീസിനെ കറക്റ്റായിട്ട് റുട്ടീനായിട്ട് മാനേജ് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇത് മാത്രമേ നമ്മൾ ഫോക്കസ് ഉള്ളൂ. എംപ്ലോയീസ് ഡെവലപ്പ് ആവുന്നുണ്ടോ, എംപ്ലോയീസ് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നിവയുള്ള കാര്യങ്ങൾ പേഴ്സണൽ മാനേജ്മെൻ്റ് ഒന്നും നോക്കുന്നില്ല. പകരം എച്ച് ആർ എന്ന് പറഞ്ഞ വൈഡ് കോൺസെപ്റ്റ്, ആ ഒരു സ്ട്രാറ്റജിക് കോൺസെപ്റ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഓർഗനൈസേഷൻ ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ഓൾ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദി എച്ച് ആർ എം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് പറഞ്ഞൊരു ബേസ് സബ്ജക്റ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ, ന്യൂ ജനറേഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ദി ഓർഗനൈസേഷണൽ എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് ദി ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എംപ്ലോയീസ്. താങ്ക് യു ഓൾ.